ഭരണപക്ഷ എം എൽ എമാരുടെ വെല്ലുവിളിക്ക് മറുപടിയുമായി റോജി എം ജോൺ എം എൽ എ. നിയമസഭയിലെ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് റോജി എം ജോൺ മനോരമ ന്യൂസിനോട് പറഞ്ഞു. കേരള നിയമസഭയിലെ സംഭവങ്ങളിൽ ജാമ്യമില്ല ഉപകാരം കുറ്റം ചുമത്തപ്പെട്ടിട്ടുള്ള ഒരാളാണ് അങ്കമാലി എം എൽ എ ശ്രീ റോജി എം ജോൺ. ശ്രീ റോജി എം ജോൺ ഇപ്പോൾ മനോരമ ന്യൂസിനൊപ്പം ചേരുന്നു. ഇപ്പോൾ ഭരണപക്ഷത്തു നിന്നുള്ള എം എൽ എ വാർത്താസമ്മേളനം നടത്തി പറഞ്ഞത് അവർ ഒരു അതിക്രമവും നടത്തിയിട്ടില്ല, ദൃശ്യങ്ങൾ പരിശോധിക്കട്ടെ, ഉണ്ടെങ്കിൽ തെളിവ് നിങ്ങൾ പുറത്തുവിടട്ടെ എന്നാണ്. ദൃശ്യങ്ങൾ പൂർണ്ണമായും പരിശോധിക്കപ്പെടണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. നിയമസഭയിലെ ഔദ്യോഗികമായിട്ടുള്ള സി സി ടി വി ക്യാമറകൾ ഉണ്ടാവും. അവിടെ നിരവധി ആളുകൾ മൊബൈൽ ഫോണുകളിൽ മാധ്യമപ്രവർത്തകരുൾപ്പെടെ വിഷ്വൽസ് ചിത്രീകരിച്ചിട്ടുണ്ട്. പല വിഷ്വൽസുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വിഷ്വലുകളും പരിശോധിക്കട്ടെ, അന്വേഷണം കൃത്യമായി നടക്കട്ടെ, ആരൊക്കെയാണ് അവിടെ അതിക്രമം നടത്തിയിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ സത്യങ്ങൾ പുറത്തു വരണമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അതനുസരിച്ച് നടപടികൾ എടുക്കണം. ശരി, പക്ഷേ എം എൽ എമാർ കായികമായി പ്രതിപക്ഷ എം എൽ എമാരെ ഉപദ്രവിച്ചു എന്നതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് അവിടെ അക്രമം നടന്നതിനെ സംബന്ധിച്ചിട്ടുള്ള സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം. ഞങ്ങൾ അവിടെ സ്പീക്കറുടെ ഓഫീസിൽ സമരം ചെയ്യുമ്പോൾ, ഓഫീസിന് മുമ്പിൽ സമരം ചെയ്യുമ്പോൾ അവിടെ ഉപരോധ സമരം നടത്തുന്നു, ഞങ്ങൾ അവിടെ സത്യാഗ്രഹം ഇരിക്കുന്നു, അവിടെ ഭരണകക്ഷി എം എൽ എമാർക്ക് എന്താ കാര്യം? അവിടെ ഞങ്ങളെ തടയണമെങ്കിൽ വാച്ചാൻവാടിനെ തടയാമല്ലോ. ഞങ്ങളെ സ്പീക്കർക്ക് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് കൈകാര്യം ചെയ്യാനല്ലേ വാച്ചാൻവാടുമാര്? എന്താണ് ഭരണകക്ഷി എം എൽ എമാർക്ക് അവിടെ കാര്യം? അപ്പോൾ അവിടെ ബോധപൂർവ്വം പ്രശ്നമുണ്ടാക്കുക എന്ന് കരുതി കൂട്ടിക്കൊണ്ട് തന്നെയല്ലേ അവരവിടെ വന്നത്? പക്ഷേ കേരളത്തിൽ പ്രതിപക്ഷം ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അതിരി വിടുന്നു എന്നാണ് ഭരണപക്ഷത്തുനിന്നുള്ള ആക്ഷേപം. നിയമസഭയുടെ ഒരു ഡെക്കോറം പാലിക്കാതെ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ 4 അടിയന്തര പ്രമേയങ്ങൾ തുടർച്ചയായി നിഷേധിക്കപ്പെടുകയാണ്. പ്രതിപക്ഷത്തിന്റെ ഒരു അവകാശമാണ് അടിയന്തര പ്രമേയം ഉന്നയിക്കുക എന്നുള്ളത്. 16 വയസ്സുള്ള ഒരു കുട്ടി, പെൺകുട്ടി ആക്രമിക്കപ്പെടുന്നത്, അതും പട്ടാപ്പകലെ തിരുവനന്തപുരത്ത് ആക്രമിക്കപ്പെടുന്ന ഒരു വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങളൊക്കെ നിയമസഭയിൽ ഇരിക്കുന്നത്? അപ്പോൾ അത്തരം വിഷയങ്ങൾ പോലും ചർച്ച ചെയ്യാനുള്ള അവസരം നിഷേധിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതികരിക്കും. ആ പ്രതികരണം രൂക്ഷമായിരിക്കും. അതിൽ ഞങ്ങൾക്ക് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. നന്ദി ശ്രീ റോജി എം ജോൺ.